ഞാനില്ലാത്തപ്പോ എന്റെ ഓഫീസിൽ ഒന്ന് ചെട്ടത്തല കാണിക്കൊള്ളാം. നീ കൈക്കൂലിയുടെ 50,000 ദിർഹം മുടക്കിയവർക്ക് തിരിച്ചു കൊടുത്തേക്ക്. താഴ്ന്ന് താഴ്ന്ന് ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ടും മിണ്ടാതിരിക്കുക. അത് നിന്നോടുള്ള ഒറ്റ കൺസൺ കൊണ്ട് മാത്രമാ. എന്നിട്ടും ചവിട്ടി താഴ്ത്താന്നാണ് വിചാരമെങ്കിൽ എന്റെ തനി സ്വഭാവം അറിയും. എല്ലാവരും വെല്ലുവിളിയാണെന്ന് തന്റെ കൂട്ടിക്കോ. വർമ്മ ഡിസൈൻസിന്റെ അധപ്പതനത്തിന്റെ ഉദ്ഘാടനമായിരിക്കും വരാൻ പോകുന്ന ഏഷ്യൻ ബ്യൂട്ടി കോട്ടസ്. അതല്ല, ഞാനാണ് പരാജയപ്പെടുന്നതെങ്കിൽ പിന്നെ കേസും കോടതിയൊന്നും വേണ്ട. ഞാൻ ഒപ്പിടാത്തതിന്റെ പേരിൽ ദേവിക വർമ്മയ്ക്ക് ഡിവോഴ്സ് കിട്ടാതിരിക്കില്ല. ഏത് കടലാസും എന്ത് കരാറും ഞാൻ ഒപ്പിട്ടു തരും. ഈ കമ്പനിയിൽ എനിക്കുള്ള സകല അവകാശങ്ങളും ഞാൻ വേണ്ടെന്ന് നോക്കും. പക്ഷേ പോകുന്ന വഴിയിൽ എന്നെ വീഴ്ത്താൻ ഇടംകോലിടാൻ വന്നാൽ തല്ലല്ല കൊന്ന് കത്തിച്ചു കളയുന്ന. ഹലോ സത്യ, നോ എനിക്ക് റിവെഞ്ച് ചെയ്യണം. 10 മിനിറ്റിനുള്ളിൽ എന്നെ കണ്ടില്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ വന്നേക്കണം. വിതിൻ 5 മിനിറ്റ്സ്. സാറേ, ഞാനാ സാറേ ഇവിടെ. സാറേ, എന്റെ സാറേ, മുതുമുറ്റം പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ചവിട്ടഴിഞ്ഞുള്ള ഇടിയുണ്ടല്ലോ, ഭയങ്കര അക്രമായി പോയി. അതൊരു റിമൈൻഡറാ. നീ പറയുന്ന പോലെ ഈ നാടകം മുഴുവൻ ഞാൻ കളിച്ചിട്ട് അവസാനം ഞാനും ദേവി ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം വന്നില്ലെങ്കിൽ ഓർത്തോ, പിന്നെ നിന്റെ കാമുകി പെണ്ണിനെ നീ ജീവനോടെ കാണില്ല. സത്യ, എന്താ ഇതൊക്കെ? എനിക്കൊക്കെ ഒങ്ങേക്ക് പിടിക്കാൻ പറ്റില്ല. ഞാൻ വന്നപ്പോഴേ ആളോട് ലിഫ്റ്റ് കയറി പേടിച്ചു. അതല്ല ഞാൻ ചോദിച്ചത്, ആനന്ദ് വർമ്മയുടെ ഓഫീസിൽ പോയിട്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്? സി മാഡം, എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, നമ്മൾ 50,000 ദർഹം സർക്കി കളിച്ചപ്പോ ആനന്ദ് വർമ്മ 100,000 ദർഹം സർക്കി കളിച്ചു. മാഡത്തിന് എസ്പേഡാക്കാൻ നോക്കുമ്പോ ഞാൻ കണ്ടത്തിൽ വെച്ച കോലം പോലെ ഇങ്ങനെ നോക്കി നിൽക്കണോ? ആ മോഡലിനെ ഞാൻ ഓടിച്ചിട്ടില്ലേ? അത് അവളുടെ കോൺഫിഡൻസ് ലെവൽ തകർക്കാനുള്ള മനഃശാസ്ത്രപരമായ സമീപനമായിരുന്നു. ഐ ഹാവ് ടു ബ്രേക്ക് ഓൾ ദി കൺവെൻഷണൽ റൂൾസ് ഓഫ് സൈക്യാട്രി. മറ്റാരും കാണാത്ത വഴികളിലൂടെ ഞാൻ നടന്നു, ഒരു പ്രാന്തനെ പോലെ, എന്റെ നകുലനും ഗംഗയ്ക്കും വേണ്ടി. സോറി, എന്റെ നന്മയുള്ള ദേവിക മാഡത്തിന് വേണ്ടി. വില്ല, അത് പോട്ടെ. മാഡം, നമുക്ക് കള്ളം കയറാത്ത ഒരു ബാങ്കിൽ, ബോംബിട്ട തകർക്കാൻ പറ്റാത്ത ഒരു ലോക്കർ ബുക്ക് ചെയ്ത് വെച്ചോളൂ. വരാൻ പോകുന്ന മത്സരത്തിലെ വിന്നറുടെ കിരീടം സൂക്ഷിച്ചു വെക്കാൻ. അത്രയ്ക്ക് ഉറപ്പാണോ? എനിക്ക് നല്ല ഉറപ്പാണ് മാഡം. എത്ര പെർസെന്റ്? അതിപ്പോ അങ്ങനെ ചോദിച്ചാൽ, എന്തൊക്കെയായാലും കോമ്പറ്റീഷനൊക്കെ ആകുമ്പോൾ മാഡം പേഴ്സെൻറ്റിനെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. എന്നാൽ 100% ഉറപ്പുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. യെസ്, ഈ മത്സരത്തിൽ തോറ്റാൽ പിന്നെ ആരും ദേവികയെ ജീവനോടെ കാണില്ല. രണ്ട് ദിവസങ്ങളിലായിട്ടാണ് കോൺടെസ്റ്റ് നടക്കുന്നത്. ആദ്യത്തെ ദിവസം ആറ്റിറ്റ്യൂഡ് റൗണ്ട്, രണ്ടാം ദിവസം കോസ്റ്റ്യൂം റൗണ്ടും ഇന്റലിജൻസ് റൗണ്ടും. Devika, what if you don't win? My company is my life. If I don't win this competition means I failed in life. Devika will not live a failure. Anna, idu bayangara kolapunda. Anjali cheyichana mad atmathi. Madan cheyichana Varma sir divorce la sammeekin cheyim. Ivaru thammil jeevikkala endengil oru valiyanan undakkilengi. Anna, andanan cheyichum kudi jeevikkan ee Varma sir sammeekulata. Anna, idu marana kaliyana. Expectations for tonight. When Anand Varma and Devika Varma are coming face to face in the contest, our expectations are limitless.
evening. Good evening, ladies and gentlemen. Right, let me hear it from you guys. This year is going to be bigger than the last year. I'll tell you why. Because we got bigger names. And now let's get on with the show! Yeah! ലോകത്തെല്ലാവർക്കും തോക്കമടിയ. ഇവിടെയും അങ്ങനെ തന്നെയാണ്. വർമ്മ സാറിനും മാഡത്തിനും അഞ്ജലിക്കും ജയിക്കണം. എനിക്കവരെ ജയിപ്പിച്ചേ പറ്റൂ. അതെങ്ങനെയാ? ഇവിടെ ഞാൻ തോക്കും, പക്ഷേ ഞാൻ തോറ്റു എന്ന് ഉറപ്പിക്കുന്നവരെ ജയിക്കാൻ ശ്രമിക്കും. Representing Verma Designs, Anjali from India. I repeat, next contestant representing Verma Designs, Anjali from India. And there she is, Miss Anjali from India. Representing one of my designs again, we have Miss Natasha. Contestant number 12, Natasha from India. ഞാനാണെ കെട്ടൂല. ശരിക്കൊന്ന്
ഇങ്ങോട്ട് നിൽക്കാനല്ലേ പറഞ്ഞു. മാണിക്കേ,